ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. അപ്പം ഞാൻ ഇന്നെത്തിയിട്ടുള്ളത് ഒരു പ്ലാന്റ് വീഡിയോയുമായിട്ടാണ്. ബെഗോണിയ പ്ലാന്റ്സിൻ്റെ കെയറും പ്രൊപ്പഗേഷനും അതിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് ഞാനിന്ന് നിങ്ങൾക്കായി ഷെയർ ചെയ്യുന്നത്. ഇലകൾ കൊണ്ടും പൂക്കൾ കൊണ്ടും വളരെ മനോഹരമായിട്ടുള്ളൊരു പ്ലാന്റാണ് ബെഗോണിയ പ്ലാന്റ്സ്. നമ്മുടെ ഗാർഡനെ നല്ല അട്രാക്റ്റീവായും കളർഫുള്ളായും നിർത്താൻ ഈ ഒരു പ്ലാന്റ് മതിയാകും. അതുപോലെ ഒരുപാട് വെറൈറ്റീസ് ഉള്ളൊരു പ്ലാന്റ് കൂടെയാണിത്. ഒരുപാട് തരത്തിലുള്ള ഇലകൾ കൊണ്ടും അതുപോലെ തന്നെ പൂക്കൾ കൊണ്ടും ഒരുപാട് ഡിഫറൻസ് ഉള്ള ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് ബെഗോണിയ പ്ലാന്റ്സിൽ. അതിൽ തന്നെ ഏറ്റവും അട്രാക്റ്റീവും ഏറ്റവും വിലപിടിപ്പുള്ളതും റെക്സ് ബെഗോണിയ എന്നുള്ളൊരു വെറൈറ്റിയാണ്. അതുപോലെ വാക്സ് ബെഗോണിയാസ് ഉണ്ട്. നല്ല മെഴുകുപോലുള്ള ഇലകളായിട്ടുള്ളതാണ് വാക്സ് ബെഗോണിയ. അപ്പോൾ അതിൽ നല്ല അട്രാക്റ്റീവായിട്ടുള്ള ഫ്ലവേഴ്സും ഉണ്ടാകും. നമുക്കൊരു ഈസി ഗ്രോയിങ് ആയിട്ടുള്ളൊരു പ്ലാന്റ് കൂടെയാണ്. ഇൻഡോറിലാണെങ്കിലും നമുക്ക് പെട്ടെന്ന് തന്നെ വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ പ്ലാന്റ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് നല്ല ഭംഗിയിൽ വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും. ഗ്രൗണ്ട് കവറേജിനായാലും അതുപോലെ തന്നെ ഹാങ് ബാസ്ക്കറ്റിലായാലും നല്ല തിക്കായിട്ട് വളർന്നു വരുന്ന ഒരു പ്ലാന്റ് കൂടെയാണിത്. അപ്പോൾ നമുക്ക് ഇതിന് വേണ്ട അത്യാവശ്യം ചില കെയറുകളും കാര്യങ്ങളും ഒന്ന് നോക്കാം. നല്ല ഹ്യൂമിഡിറ്റി ഇഷ്ടപ്പെടുന്നത്, അതുപോലെ തന്നെ നല്ല ബ്രൈറ്റായിട്ടുള്ള ലൈറ്റ് ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റാണ്. അപ്പോൾ നമ്മൾ ഇൻഡോറിൽ വെക്കുകയാണെങ്കിൽ തന്നെ മോർണിംഗ് സൺലൈറ്റ് കിട്ടുന്ന ആ രാവിലത്തെ ഉദിച്ചു വരുന്ന വെയിൽ കിട്ടുന്ന സ്ഥലത്ത് വെക്കുകയാണെങ്കിൽ നല്ല ഭംഗിയിൽ വളർന്ന് വരും. നമ്മളിപ്പോൾ പുറത്ത് വെക്കുകയാണെങ്കിൽ ഡയറക്റ്റ് സൺലൈറ്റ് ഇതിൽ വെക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഈ ഇപ്പോൾ നല്ല വെയിലുള്ള സ്ഥലത്താണെങ്കിൽ തന്നെ നല്ല ഒരു ഡ്രെയിനേജ് ഉള്ളൊരു പോട്ടിങ്സ് ആയിരിക്കണം. അതുപോലെ തന്നെ ബ്രൈറ്റായിട്ടുള്ള ലൈറ്റ് ഇഷ്ടപ്പെടുന്ന പ്ലാന്റാണ്. നമുക്ക് കൂടുതലും ആ മോർണിംഗ് സൺലൈറ്റാണ് ഇതിന് വളരെ ഇഷ്ടമുള്ളൊരു ലൈറ്റ്. പിന്നെ നമ്മുടെ വാട്ടറിങ് ലെവൽ നോക്കുകയാണെങ്കിൽ നമ്മൾ വെള്ളം ഒഴിക്കുന്നത് അതിൻ്റെ സോയിൽ നല്ല ഡ്രൈ ആയതിനു ശേഷം മാത്രം വേണം വെള്ളം ഒഴിക്കാനായിട്ട്. അധികം വെള്ളം ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ചീഞ്ഞ് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഷെയ്ഡിൽ വെക്കുകയാണെങ്കിൽ തന്നെ ഡെയിലി നനച്ചു കൊടുക്കേണ്ട കാര്യമില്ല. നമ്മുടെ ആ നനവ് പോയിട്ട് നനച്ചു കൊടുത്താൽ മതിയാകും. പിന്നെ ചില വെറൈറ്റീസ് ഒക്കെ ആണെങ്കിൽ മൺസൂൺ സീസണിൽ ഈ ഫോളിയേജ് ഒക്കെ നല്ല ഡാർക്ക് കളറിൽ വരും. ആ ടൈമിൽ ചെറുതായി ഫെർട്ടിലൈസ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഫെർട്ടിലൈസിൻ്റെ കാര്യത്തിൽ ഞാനിപ്പോൾ ചാണകപ്പൊടിയാണ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ചാണകപ്പൊടിയൊക്കെ ഇതിന് വളർച്ചയ്ക്ക് നല്ല യൂസ്ഫുള്ളായിട്ടുള്ള ഒരു ഫെർട്ടിലൈസറാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ലീവ്സിനാണ് കൂടുതൽ അട്രാക്റ്റീവ് എന്ന് പറഞ്ഞില്ല. അപ്പോൾ നമ്മൾ ലീവ്സ് കേട് വരാതിരിക്കാനായിട്ട് ഇടയ്ക്കിടെ നീമോയിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ യൂക്കാലിപ്റ്റസ് ഓയിലോ അല്ലെങ്കിൽ നമുക്ക് സിട്രസ് ഓയിലോ സ്പ്രേ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ലീവ്സിലധികം ഇതിൻ്റെ ലീവ്സ് പെട്ടെന്ന് കേട് വരാതെ നല്ല ഗ്ലോ ആയിട്ട് നിൽക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ സൺലൈറ്റ് കൂടിയാലും ഇതിൻ്റെ ലീഫിൽ ചെറിയ ചെറിയ ഇങ്ങനെ ബ്രൗൺ സ്പോട്ടുകൾ ഉണ്ടാകും. അപ്പോൾ അതുകൂടെ ശ്രദ്ധിക്കണം. സൺലൈറ്റ് കൂടിയാലും ലൈറ്റ് കൂടിയാലും ഇതിന് ലീഫിൽ പ്രോബ്ലംസ് ഉണ്ടാകും. പിന്നെ നമുക്കിതിൻ്റെ പോട്ടിങ്സ് ശ്രദ്ധിക്കേണ്ടത് നല്ല ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള അതുപോലെ തന്നെ നല്ല ഡ്രൈനേജ് ഉള്ള പോട്ടിങ്സ് ആയിരിക്കണം നമ്മൾ ഇതിനിട്ട് കൊടുക്കാനായിട്ട്. നമ്മൾ ഹാങ്ങിങ്ങിലും ഇൻഡോറിലൊക്കെ വെക്കുകയാണെങ്കിൽ ഓർക്കിഡിൻ്റെ പോട്ടിങ്സ് നല്ലതായിരിക്കും. അതുപോലെ തന്നെ കൊക്കോ പീറ്റും ചാണകപ്പൊടിയും പിന്നെ കൽപ്പൊടിയും യൂസ് ചെയ്തിട്ട് നമുക്കൊരു പോട്ടിങ്സ് ബെഗോണിയാസിന് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഗ്രോത്ത് ഉണ്ടാകും. കൽപ്പൊടി വളരെ ഇഫക്റ്റീവായിട്ടുള്ള ഒരു പോട്ടിങ്സ് ആണ് ബെഗോണിയാസിന്. അപ്പോൾ അതുകൂടെ ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ നമുക്ക് ഇതിൻ്റെ പ്രൊപ്പഗേഷൻ്റെ കാര്യം നോക്കാം. പ്രൊപ്പഗേഷൻ എന്ന് പറയുമ്പോൾ വളരെ എളുപ്പമാണ്. നമുക്കൊരു ഒരൊറ്റ പ്ലാന്റിൽ നിന്ന് തന്നെ ഒരുപാട് പ്ലാന്റ്സ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് ഈ പ്ലാന്റും ലീഫ് വെച്ചിട്ടായാലും അല്ലെങ്കിൽ സ്റ്റെം കട്ടിങ്ങിലൂടെ ആയാലും പ്രൊപ്പഗേറ്റ് ചെയ്യുക. ലീഫ് വെച്ച് പ്രൊപ്പഗേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരൊറ്റ ലീഫിൽ നിന്ന് തന്നെ ഒരുപാട് പ്ലാന്റ്സ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. ലീഫ് നമുക്ക് ഡയറക്റ്റ് മണ്ണിൽ കുഴിച്ചിട്ടിട്ടാലും അല്ലെങ്കിൽ ഇതിൻ്റെ ഈ വലിയ ഞരമ്പുകൾ ജസ്റ്റ് കട്ട് ചെയ്തിട്ട് ഒന്ന് രണ്ട് പാട്ടാക്കിയിട്ട് വെച്ചിട്ടും നമുക്ക് ഇത് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഒരുപാട് തൈകൾ ഉണ്ടാകും. പിന്നെ നമുക്കിത് വെള്ളത്തിൽ വെച്ചിട്ടും പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കുക. ഇതിൻ്റെ ലീഫ് ആ സ്റ്റെമ്മോട് കൂടി തന്നെ കട്ട് ചെയ്ത് വെള്ളത്തിലിട്ട് വെച്ചാൽ നമുക്ക് പുതിയ തൈകൾ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. പിന്നെ ബെഗോണിയാസ് ഇങ്ങനെ നല്ല തിക്കായിട്ട് നല്ല വലിയ ലീവ്സൊക്കെ ആയിട്ട് വളരാനായിട്ട് ഏതെങ്കിലും ഫെർട്ടിലൈസേഴ്സ് 2 വീക്ക് കൂടുമ്പോൾ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അപ്പോൾ NPK നമുക്ക് വെള്ളത്തിൽ ഡൈലൂട്ട് ചെയ്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ല വലിയ ലീവ്സും നല്ല ഫോളിയേജോട് കൂടി നമുക്ക് കിട്ടും. പിന്നെ ഫ്ലവറിങ് ബെഗോണിയാസിനാണെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഫ്ലവർ ബൂസ്റ്റേഴ്സ് യൂസ് ചെയ്യുക.
അതും ഇങ്ങനെ വീക്കിലി നമുക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ ബെഗോണിയസ് സ്ഥിരമായിട്ട് തന്നെ ഫ്ലവർ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം അത് ബെഗോണിയാസിൻ്റെ വാട്ടറും അതുപോലെ തന്നെ സൺലൈറ്റും ഷെയ്ഡും കറക്റ്റായി വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഗ്രോത്തും കറക്റ്റാവും. ഇത്രയൊക്കെയാണ് ഇതിൻ്റെ കെയറിങ്ങും കാര്യങ്ങളും വരുന്നത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. എനിവേസ് താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.